എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെള്ളക്കടല മസാല കറിയായിട്ടാണ്, അതായത് ചന മസാല കറിയാണ്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ബട്ടൂരയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ, അത് കൂടാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളക്കടല കുതിർത്ത് വെച്ചതാണ്, 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് എടുത്തതാണിത്. ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൽ 3/4 പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5-6 വിസിൽ വരുന്നത് വരെ, മിനിമം 5 വിസിൽ വേണം. അപ്പോൾ ആ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കർ വിസിൽ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയൊന്ന് നമുക്ക് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് കറിക്ക് വേണ്ട ഉപ്പായിട്ടില്ല, അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ോട്ട് ഒരു ചെറിയ സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ തക്കാളി ഉള്ളിയൊന്നും നല്ല ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, കാരണം നമ്മളിതൊന്ന് വെന്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കും. അപ്പം ഇച്ചിരി വലിയ കഷ്ണങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തക്കാളി ഉള്ളി അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടി നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്, 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയാണ്, അതുപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടൊന്ന് ചൂടായി വരണം, പൊടികളൊക്കെ ഒന്ന് ചൂടായി വരണം. അതുപോലെ തന്നെ തക്കാളി ഉള്ളി ഒന്ന് വെന്ത് വരേണ്ട ആവശ്യമുണ്ട്. തക്കാളി അതിൻ്റെ തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഉപയോഗിക്കുന്നില്ല, പകരം ബട്ടറാണെങ്കിൽ അതും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കറുവപ്പട്ടയുടെ ഇല, അതുപോലെ 2 കറുവപ്പട്ട, അതുപോലെ 2 ഏലക്കായ. ഏലക്കായ ചതച്ച് എടുത്തതാണ്, അപ്പം അതിട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച് തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായി അരിഞ്ഞു കിട്ടണം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കട്ടിയായി ഇരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഞാനൊരല്പം വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. അപ്പം വെള്ളം നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലോണം ഒഴിക്കരുത്, നല്ലോണം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. തക്കാളി ഉള്ളിയൊക്കെ ഇത്തിരി അരച്ചത് ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരിക്കണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടല കൂടുതൽ വെന്തോടെയാണ് നിൽക്കണ്ട കേട്ടോ, അതായത് കറിയിൽ നമുക്ക് ഇത്തിരി കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ കുക്കറിൽ അഞ്ചാറ് വിസിൽ വരുന്നത് വരെയൊക്കെ മതിയാവും. കടല വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കടലക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ചന മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലോട്ട് ഒരു ടീസ്പൂണ് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല. അതൊന്ന് കയ്യിലെടുത്ത് തിരുമ്മിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല മണം വരിക. ഇതിലോട്ട് ഒരു കൈപ്പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനായിട്ടൊരല്പം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മതി. ഇനി ഒന്ന് കറി തിളക്കാൻ വെക്കാം. എല്ലാം കൂടി ഇട്ടതിന് ശേഷം കറി തിളച്ചു, റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുവാണ്. അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയിലൂടെയോ പൂരിയിലൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി വെള്ളക്കടല മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.